നമസ്കാരം. വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പോകുന്നത്. ചരിത്രത്തിൽ ആദ്യമായി ഇറാനിലെ ക്യോം ജാങ്കരൻ മോസ്കിന്റെ താഴികക്കുടത്തിൽ ചുവപ്പുകൊടി ഉയർന്നിരിക്കുന്നു. ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണത്. ഇറാനിൽ യുദ്ധം വരുന്നതിന്റെ സൂചനയായിട്ടാണ് ഇവർ ചുവപ്പുകൊടി ഉയർത്തുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അമേരിക്ക ഇറാന്റെ ഷാഡോ കമാൻഡറായ കാസിം സുലൈമാനിയെ വധിച്ച സാഹചര്യത്തിൽ ഇറാൻ അമേരിക്കയുമായി യുദ്ധത്തിനുള്ള പുറപ്പാട് തന്നെയാണ് ഇതെന്നാണ് ലോകരാജ്യങ്ങളെല്ലാം ഭയപ്പെടുന്നത്. ഒടുവിൽ അതുപോലെ തന്നെ സംഭവിക്കാൻ പോകുന്നു എന്നാണ് ലോകരാജ്യങ്ങളുടെ വിലയിരുത്തൽ. ഇറാൻ ചരിത്രത്തിലാദ്യമായി ക്യോം ജാഗ്രൻ മോസ്കിലെ താഴികക്കുടത്തിൽ ചുവപ്പുകൊടി ഉയർത്തിയിരിക്കുന്നു. എന്തായാലും അമേരിക്കയും വിട്ടുകൊടുക്കാനുള്ള ഭാവമില്ല. അമേരിക്കയുടെ ട്രംപും ഇപ്പോൾ കട്ടയ്ക്ക് തന്നെയാണ് ഇറാനൊപ്പം നിൽക്കുന്നത്. യുദ്ധത്തിനുള്ള ഭാവമാണെങ്കിൽ, അല്ലെങ്കിൽ ഇറാൻ എന്തെങ്കിലും നീക്കം നടത്തുകയാണെങ്കിൽ, ഇറാന്റെ തന്ത്രപ്രധാനമായ 56 കേന്ദ്രങ്ങൾ തങ്ങൾ തച്ചു തകർക്കും എന്നാണ് ട്രംപ് ഇപ്പോൾ പ്രധാനമായും പറഞ്ഞിരിക്കുന്നത്. ട്രംപിന്റെ ആരോപണം, ഇറാനിലെ US എംബസിക്ക് ചുറ്റും മിസൈലുകൾ കൊണ്ട് ഇറാൻ ഒരു പൂക്കളം തന്നെ തീർത്തിരുന്നു. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ പ്രതികരണം ഇപ്പോൾ നിലവിൽ വരുന്നത്. ട്രംപ് പറയുന്നത്, ഇനി ഇത്തരത്തിലുള്ള എന്തെങ്കിലും നീക്കങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ 56 തന്ത്രപ്രധാന സ്ഥലങ്ങൾ, അത് ചരിത്രപരമായും സാംസ്കാരികപരമായും ഇറാന് വളരെ അധികം പ്രാധാന്യം അർഹിക്കുന്നതാണ്, ഇവ യാതൊന്നും തന്നെ നോക്കാതെ തച്ച് തകർത്ത് കളയും എന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. എന്തായാലും ട്രംപ് ഇപ്പോൾ വളരെ വലിയൊരു ആശയക്കുഴപ്പത്തിലാണെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. കാരണം ഇറാനിലെ ഖാസിം സുലൈമാനിയെ വധിച്ചതോടുകൂടി അറബ് രാജ്യങ്ങളിൽ വളരെ വലിയൊരു ആശങ്ക ശക്തമായിട്ടുണ്ട്. ക്രൂഡ് ഓയിലിനടക്കം വില കൂടിയിട്ടുണ്ട്. ട്രംപിന് ഈ വർഷം വീണ്ടും തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലൊരു യുദ്ധത്തിലേക്കാണ് പോകുന്നതെങ്കിൽ വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ലോകരാജ്യങ്ങൾ നേരിടേണ്ടി വരും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, അതിന് വർഷങ്ങളുടെ പഴക്കമുണ്ട്. എന്തായാലും അമേരിക്കയും ഇറാനും എപ്പോഴും അസ്വാരസ്യത്തിലായിരുന്നു. കഴിഞ്ഞ തവണ, ഇതിനു മുൻപത്തെ തവണ, സൗദിയിലെ അരാംകോ എണ്ണപ്പാടത്തിൽ ഇറാന്റെ ഹൂതി വിമതർ ഡ്രോൺ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഇറാൻ അമേരിക്ക ബന്ധം കൂടുതൽ വഷളായത്. എന്നാൽ ഇപ്പോൾ ഒരു കടുത്ത കൈ തന്നെ ട്രംപ് ചെയ്തിരിക്കുന്നു എന്ന് പറയേണ്ടി വരും. കാരണം ഇറാന്റെ തന്ത്രപ്രധാനമായ ഇറാന്റെ തലവൻ ഖാസിം സുലൈമാനിയാണ് ട്രംപ് വധിച്ചത്. മാത്രമല്ല, ഇദ്ദേഹത്തിന് ഭീകരരുമായും വളരെയധികം ബന്ധമുണ്ടെന്നും നിരപരാധികളെ കൊല്ലുന്നത് ഇയാൾക്ക് ഒരു മാനസിക വൈകല്യമാണെന്നുമാണ് ട്രംപ് പറയുന്നത്. ഇതും ഇറാനെ പ്രധാനമായും ചൊടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം. ഖാസിം സുലൈമാനിയുടെ ചിത കെട്ടടങ്ങും മുമ്പ് തന്നെയാണ് ഈ ചുവന്ന കൊടി ഉയർന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശവസംസ്കാര ചടങ്ങുകൾക്ക് തൊട്ടു പിന്നാലെ ഇറാൻ യുദ്ധകാഹളം മുഴക്കിയിരിക്കുന്നു. അതേസമയം US എംബസിയെ ലക്ഷ്യം വെച്ചുണ്ടായ മിസൈൽ ആക്രമണം, ഖാസിം സുലൈമാനിയെ വധിച്ചതിനെ തുടർന്ന് US എംബസി, ഇറാനിലെ US എംബസിക്ക് ചുറ്റും മിസൈൽ ആക്രമണം നടന്നിരുന്നു. ഇതിന്റെ ഉത്തരവാദിത്തം നിലവിൽ ആരും ഏറ്റെടുത്തിട്ടില്ല. US എംബസിക്ക് നേരെ ഉണ്ടായ ആക്രമണത്തെ ട്രംപ് അപലപിച്ചിട്ടുണ്ട്. ഇറാനും അവരെ പിന്തുണയ്ക്കുന്നവർക്കും എതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കും എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത്. 1979 ഇറാൻ ബന്ദികളാക്കിയ US പൗരന്മാരുടെ എണ്ണം 52 ആണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കണക്ക് വെച്ച് ഇറാനിലെ 52 തന്ത്രപ്രധാനമായ സ്ഥലങ്ങൾ ഇറാൻ എന്തെങ്കിലും നീക്കം നടത്തിയാൽ അമേരിക്ക തച്ച് തകർക്കും എന്നാണ് ട്രംപ് പറയുന്നത്. US ഇറാൻ സംഘർഷ സാധ്യത തുടരുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യയിലും മറ്റ് ഗൾഫ് രാജ്യങ്ങളിലുമെല്ലാം വീണ്ടും ആശങ്കാജനകമായിരിക്കുകയാണ്. കാരണം ഒരു ഇടവേളയ്ക്ക് ശേഷം ഗൾഫ് മേഖലയിൽ വീണ്ടും സംഘർഷങ്ങൾ ഉയർന്നിരിക്കുകയാണ്, സംഘർഷ സാധ്യത ഉയർന്നിരിക്കുകയാണ്. ഇത് മുഴുവനായും ഒരു യുദ്ധത്തിലേക്ക് നീങ്ങരുത് എന്ന് UAE ഇപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട്. വിവേകപൂർണമായും രാഷ്ട്രീയ പരിഹാരത്തിന് ശ്രമിക്കണമെന്ന് UAE വിദേശകാര്യ സഹമന്ത്രി അൻവർ ഗർഗാഷും ഇപ്പോൾ പറഞ്ഞു. നേരത്തെ നടന്ന ഭീകര പ്രവർത്തനങ്ങളുടെ അനന്തര ഫലമാണ് ഇപ്പോൾ ഉണ്ടാകുന്നതെന്നും ഇത്തരം ഭീകര പ്രവർത്തനങ്ങളുടെ പ്രത്യാഘാതത്തെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയിരുന്നതായും സൗദി ഇപ്പോൾ നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും വ്യോമപാതകളെല്ലാം എല്ലാ ഗൾഫ് രാജ്യങ്ങളും അടിയന്തരമായി അടച്ചുകൊണ്ടിരിക്കുകയാണ്. വ്യോമപാതകളെല്ലാം UAE ഉപസൈന്യ സർവാധിപനും അബുദാബി കിരീടാവകാശമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനും മൈക്ക് പോംപിയോയും ഫോണിൽ സംസാരിച്ച് നിലവിലെ സാഹചര്യങ്ങൾ ചർച്ച ചെയ്തു. യാതൊരു തരത്തിലും ഒരു പ്രകോപനപരമായുള്ള നിലപാട് ഇറാനും അമേരിക്കയും എടുക്കരുത് എന്ന് ഗൾഫ് രാജ്യങ്ങൾ മുൻകൈയെടുത്ത് ഇരുവരെയും അറിയിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവരുന്നത്.